ഇന്ന് അസാധാരണമായ ഒരു ഉപവാസത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് കേരളം. സ്ത്രീ സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി വിവിധ ഗാന്ധിയൻ സംഘടനകളുടെ ഉപവാസത്തിന് ഐക്യദാർഢ്യവുമായി ഗവർണർ അല്പസമയത്തിനകം ഉപവാസമിരിക്കും. രാവിലെ 8 മണിക്ക് സമരം തുടങ്ങുമ്പോൾ അതേസമയം തന്നെ രാജ്ഭവനിലായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ഉപവസിക്കുക. അതിനുശേഷം വൈകിട്ട് 4:30 ഗാന്ധിഭവനിലെത്തുന്ന ഗവർണർ 6:00 സമരം അവസാനിപ്പിക്കും. അപ്പോൾ ആദ്യം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. കെ ജി കമലേഷ് ഉണ്ട്. ഗുഡ് മോർണിംഗ് കമലേഷ്. രാജ്ഭവനിലെ മുന്നിലാണ് കമലേഷ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു അസാധാരണമായ പ്രതിഷേധത്തിന് സംസ്ഥാനം ഇന്ന് വേദിയാകാൻ പോവുകയാണ്. ഒരു വേള സ്ത്രീ സുരക്ഷ മുൻനിർത്തി ഇങ്ങനെയൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുമ്പോൾ അത് സർക്കാരിനെതിരായ ഒരു സന്ദേശം എന്ന് പോലും വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, സ്ത്രീധനത്തിനെതിരാണ് ഈ സമരം എന്നൊക്കെ ഗവർണർ പിന്നീട് വിശദീകരിച്ചു. എങ്കിൽ കൂടിയും കമലേഷ്, എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പ്രതിഷേധം? ഇതുയർത്തുന്ന സന്ദേശം എന്താണ്? ആ ശാലിനി, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് ശാലിനി പറഞ്ഞ പോലെ രാജ്ഭവന് മുന്നിലാണ്. സാധാരണ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ, പുതിയ മന്ത്രിമാർ വരുമ്പോൾ ഉണ്ടാകുന്ന സത്യപ്രതിജ്ഞ, നിർണായകമായ കൂടിക്കാഴ്ചകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ ഒപ്പിടുക, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ നടക്കുന്ന ഭരണത്തലവൻ്റെ ഔദ്യോഗിക വസതി. പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു അസാധാരണമായൊരു ഉപവാസ സമരമാണ് ഇന്നിവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തലവനായ ഗവർണർ നടത്തുന്നത്. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിക്രമം. ആദ്യം ഇന്നലെ ഗാന്ധി സ്മാരക നിധിയും അതുപോലെ തന്നെ വിവിധ ഗാന്ധി സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉപവാസമിരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ റിലീസൊക്കെ ഔദ്യോഗികമായി വന്നത്. പക്ഷേ പിന്നീട് ഇത് വലിയ ചർച്ചയായ ശേഷം രാജ്ഭവൻ പിന്നീട് വൈകിട്ട് ഇറക്കിയ ഈ ഒരു ഉപവാസത്തിന് മുന്നോടിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വീഡിയോ സന്ദേശം അതുപോലെ തന്നെ റിലീസിലുമൊക്കെ അത് സ്ത്രീധനത്തിനെതിരായ ഒരു ഉപവാസം എന്ന നിലയിലേക്ക് കുറെ കൂടി മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഗാന്ധി സ്മാരക നിധിയിൽ അവിടെ ഇറക്കിയ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ തന്നെ സ്ത്രീധനം അടക്കമുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരായുള്ള സമരം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു ഭരണത്തലവൻ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉപവാസത്തിലേക്ക് വരുമ്പോൾ അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ മാനങ്ങളൊക്കെ തന്നെയുണ്ട്. ശാലി സൂചിപ്പിച്ച പോലെ ഇവിടെ കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ള രീതിയിലാണ് ഗവർണറുടെ ഉപവാസത്തെ പ്രതിപക്ഷം കാണുന്നത്. പ്രത്യേകിച്ചും വിസ്മയ സംഭവം അതുപോലെ തന്നെ വണ്ടി പെരിയാറിലൊക്കെ തന്നെയുള്ള പീഡനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ സമരമൊക്കെ നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഭരണത്തലവനും ഉപവാസത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഇത് സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നതിൻ്റെ സൂചനയാണെന്നുള്ള രീതിയിലൊക്കെ പ്രതിപക്ഷം പറയുമ്പോൾ അതൊന്നുമല്ല, ഒരു കോമൺ കോസ്, ഒരു പൊതു വിഷയത്തിനെതിരായ ശക്തമായ നിലപാടെടുക്കുന്ന ഗവർണർ ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് രാജ്ഭവനൊക്കെ തന്നെ അനൌദ്യോഗികമായി വിശദീകരിക്കുന്നത്. കൊല്ലത്തെ വിസ്മയുടെ വീടൊക്കെ സന്ദർശിച്ച ഗവർണർ അതിശക്തമായ ഭാഷയിലാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്ത്രീധനങ്ങളൊക്കെ ഇപ്പോഴും വാങ്ങുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സംഭവത്തൊക്കെ ഇത് നാണക്കേടാണെന്നുള്ള രീതിയിൽ പ്രതികരിച്ചിരുന്നു. എന്തായാലും 8 മണിക്ക് അല്പസമയത്തിനുള്ളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉപവാസ സമരം രാജ്ഭവനിൽ ആരംഭിക്കും. നമുക്ക് പ്രവേശനമില്ല, രാജ്ഭവൻ തന്നെ ദൃശ്യങ്ങൾ എടുത്തു തരും. അതേസമയം തന്നെ തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിൽ ഗാന്ധിയന്മാരുടെ നേതൃത്വത്തിൽ ഉപവാസമുണ്ടാകും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ വിവിധ കേന്ദ്രങ്ങളിൽ ഗാന്ധി സംഘടനകളുടെയൊക്കെ തന്നെ ഉപവാസ സമരമുണ്ട്. 4:30 ഗവർണർ രാജ്ഭവനിൽ നിന്നും തൈക്കാട് ഗാന്ധി സ്മാരക നിധിയിലേക്ക് എത്തും. പിന്നീട് 4:30 മുതൽ 6 മണി വരെ ഗാന്ധിയന്മാർക്കൊപ്പം അവിടെയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉപവാസ സമരം.